നമസ്കാരം, ഏവർക്കും പി എസ് സി മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെൻത് പ്രിലിമിനറി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന എസ് ആർ ടി ടെക്സ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ക്ലാസ്സിലേക്ക് അടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാലിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? പാലിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ. പാൽ ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏത്? പാൽ ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി. രണ്ട് ക്വസ്റ്റ്യനും ഒരിക്കൽ കൂടി പറയുന്നു. പാലിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എയും പാൽ ഉൽപ്പന്നങ്ങളിൽ കാണുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡിയുമാണ്. പാലിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എയും പാൽ ഉൽപ്പന്നങ്ങളിൽ കാണുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ബി സിയുടെയും നാഡികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏത്? ആർ ബി സിയുടെയും നാഡികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ. ആർ ബി സിയുടെയും നാഡികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. കുടിവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര? കുടിവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര? 6.5 മുതൽ 7.5 വരെയാണ് കുടിവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം. കുടിവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം 6.5 മുതൽ 7.5 വരെ. നാഡീകോശത്തിലെ സംരക്ഷണ ആവരണം അറിയപ്പെടുന്നത്? നാഡീകോശത്തിലെ സംരക്ഷണ ആവരണം അറിയപ്പെടുന്നത് ഷോൺ കോശം അഥവാ ഒളിഗോഡെൻഡ്രോസൈറ്റ്. നാഡീകോശത്തിലെ സംരക്ഷണ ആവരണം അറിയപ്പെടുന്നത് ഷ്വാൻ കോശം അഥവാ ഒളിഗോഡെൻഡ്രോസൈറ്റ്. മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേഷക വസ്തുവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു? മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേക്ഷക വസ്തുവുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ഗാബ. മദ്യം മസ്തിഷ്കത്തിലെ ഗാബ എന്ന നാഡീയ പ്രേഷക വസ്തുവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ആക്സോണിൻ്റെ സംരക്ഷണ ആവരണം അറിയപ്പെടുന്നത് മെനിഞ്ചസ്. ആക്സോണിൻ്റെ സംരക്ഷണ ആവരണം അറിയപ്പെടുന്നത് മെനിഞ്ചസ്. വൈറ്റമിൻ കണ്ടെത്തിയതാര്? വൈറ്റമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻ. വൈറ്റമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻ. വൈറ്റമിന് വൈറ്റമിൻ എന്ന പേര് നൽകിയതാര്? കാസിമർ ഫംഗ്. വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ്. വൈറ്റമിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻ. വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ്. ജനറ്റിക്സ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചതാര്? വില്യം വാട്സൺ. ജനറ്റിക് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് വില്യം വാട്സൺ. ബയോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ലാമാർക്ക്. ബയോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലാമാർക്ക്. ബയോളജിയുടെ പിതാവ് ആര്? അരിസ്റ്റോട്ടിൽ. ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ. ബയോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലാമാർക്ക്. ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യത്യസ്ത വസ്തുക്കളെ ഒരുമിച്ച് പറയുന്ന പേര് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യത്യസ്ത വസ്തുക്കളെ ഒരുമിച്ച് പറയുന്ന പേര് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന പേര് നൽകിയതാര്? വാൾട്ടർ ജി റോസൺ. ബയോഡൈവേഴ്സിറ്റി എന്ന പേര് നൽകിയത് വാൾട്ടർ ജി റോസൺ. ലോക ജൈവ വൈവിധ്യ ദിനം May 22. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് May 22. ലോക ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010. ലോക ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് May 22. ലോക ജൈവിധ്യ വർഷമായി ആചരിച്ചത് 2010. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്ഥലത്തുള്ള ജൈവ വൈവിധ്യം അതേപോലെ അവിടെ സംരക്ഷിക്കുന്നത് അറിയപ്പെടുന്നത്? ഒരു സ്ഥലത്തുള്ള ജൈവ വൈവിധ്യം അതേപോലെ അവിടെ സംരക്ഷിക്കുന്നത് അറിയപ്പെടുന്നത് ഇൻസിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? ഒരു സ്ഥലത്തുള്ള ജൈവ വൈവിധ്യം അതേപോലെ അവിടെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ.
ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷന് ഉദാഹരണമാണ് നാഷണൽ പാർക്കുകൾ, കാവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷന് ഉദാഹരണമായി പറയുന്നത് നാഷണൽ പാർക്ക്, കാവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ. നെക്സ്റ്റ് പറയുന്നു, എന്താണ് എക്സ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ? ഒരു സ്ഥലത്തുള്ള ജൈവ വൈവിധ്യം പുറത്തു കൊണ്ടുപോയി പരിപാലിക്കുന്നതാണ് എക്സ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ. എക്സ്റ്റിറ്റ്യൂട്ട് കൺസർവേഷന് ഉദാഹരണമാണ് സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് എന്നിവ എക്സ്റ്റിറ്റ്യൂട്ട് കൺസർവേഷന് ഉദാഹരണമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുള്ള ജൈവ വൈവിധ്യം അതേപോലെ അവിടെ സംരക്ഷിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷന് ഉദാഹരണമായി പറയുന്നത് നാഷണൽ പാർക്കുകൾ, കാവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ. ഒരു സ്ഥലത്തുള്ള ജൈവ വൈവിധ്യം പുറത്തു കൊണ്ടുപോയി പരിപാലിക്കുന്നതാണ് എക്സ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ. എക്സ്റ്റിറ്റ്യൂട്ട് കൺസർവേഷന് ഉദാഹരണമാണ് സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. നെക്സ്റ്റ് പറയുന്നു, കേരളത്തിലെ സുവോളജിക്കൽ പാർക്കുകളുടെ എണ്ണം. കേരളത്തിലെ സുവോളജിക്കൽ പാർക്കുകളുടെ എണ്ണം 2. കേരളത്തിൽ 2 സുവോളജിക്കൽ പാർക്കുകളാണ് കാണപ്പെടുന്നത്. കേരളത്തിൽ സുവോളജിക്കൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം, തൃശൂർ. കേരളത്തിൽ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, തൃശൂർ. കേരളത്തിൽ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തും തൃശൂരിലുമാണ്. കേരളത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡനുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡനുകളുടെ എണ്ണം 2. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊട്ടാണിക്കൽ ഗാർഡനുകളുടെ എണ്ണം 2. അവ ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ. കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡനുകളുടെ എണ്ണം 2. അവ ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ തിരുവനന്തപുരം, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട്ടിലെ ഒളവണ്ണ. നെക്സ്റ്റ്, കേരളത്തിലെ ജീൻ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ ജീൻ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, പൂജപ്പുര. കേരളത്തിൽ ജീൻ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, പൂജപ്പുരയിലാണ് കേരളത്തിലെ ജീൻ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്ര? മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്ര? 8 മുതൽ 15 മിനിറ്റ് വരെയാണ് മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം. മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം 8 മുതൽ 15 മിനിറ്റ്. പരിശോധനയ്ക്കായി രക്തമെടുക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ അതിലേക്ക് ചേർക്കുന്ന രാസവസ്തു ഏത്? പരിശോധനയ്ക്കായി രക്തമെടുക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ അതിലേക്ക് ചേർക്കുന്ന രാസവസ്തുവാണ് EDTA. രാസവസ്തുവാണ് EDTA. പരിശോധനയ്ക്കായി രക്തമെടുക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ അതിലേക്ക് ചേർക്കുന്ന രാസവസ്തുവാണ് EDTA. നിലയ്ക്കാത്ത രക്തസ്രാവമോ രക്തം കട്ട പിടിക്കാൻ കാലതാമസമോ എടുക്കുന്നതിന് കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് ആപ്റ്റ് ടെസ്റ്റ്. നിലയ്ക്കാത്ത രക്തസ്രാവമോ രക്തം കട്ട പിടിക്കാൻ കാലതാമസമോ എടുക്കുന്നതിന് കാരണം പരിശോധിക്കുന്ന പരിശോധനയാണ് ആപ്റ്റ് ടെസ്റ്റ്. നെക്സ്റ്റ്, ഇൻസെക്ട് ബോംബ് എന്നറിയപ്പെടുന്ന രാസകീടനാശിനി. ഇൻസെക്ട് ബോംബ് എന്നറിയപ്പെടുന്ന രാസകീടനാശിനിയാണ് DDT. ഇൻസെക്ട് ബോംബ് എന്നറിയപ്പെടുന്ന രാസകീടനാശിനിയാണ് DDT. ടെന്നീസ് കോർട്ടിലെ വിസ്തീർണമുള്ള മനുഷ്യ ശരീരത്തിലെ ഭാഗമേത്? ടെന്നീസ് കോർട്ടിൻ്റെ വിസ്തീർണമുള്ള മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് ആൽവിയോളൈ. ടെന്നീസ് കോർട്ടിലെ വിസ്തീർണമുള്ള മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് ആൽവിയോളൈ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ഏത്? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല യോജക കല. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലയാണ്
യോജകകല. യോജകകലയ്ക്ക് ഉദാഹരണമാണ് രക്തം. രക്തം ഒരു യോജകകലയാണ്. രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. ലോകത്തിലെ ആകെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എത്ര? ലോകത്തിലെ ആകെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 36. ഇന്ത്യയിലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്ര? ഇന്ത്യയിലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4. ലോകത്തിലെ ആകെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 36ഉം ഇന്ത്യയിലെ ആകെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4ഉം. ഇന്ത്യയിലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏവ? ഇന്ത്യയിലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമൻ മേഖല, സുണ്ടാ ലാൻഡ്. ഇന്ത്യയിലെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾക്ക് ഉദാഹരണമായി പറയുന്നത് പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമൻ മേഖല, സുണ്ടാ ലാൻഡ്. SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും സെലക്ട് ചെയ്ത ബയോളജി ക്വസ്റ്റ്യൻസാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.